ഇതാണ് മലമേൽ ടൂറിസം. ഇവിടെ ഒരുപാട് പാറകളുണ്ട്. ഈ പാറകൾക്ക് പലതിനും പല വിശേഷണങ്ങളുണ്ട്. അതിലൊന്നാണ് ആയിരവല്ലിപ്പാറ, നടപ്പാറ, കൊമ്പുകുത്തിപ്പാറ, നാടുകാണിപ്പാറ, അമ്പലപ്പാറ, വിമതപ്പാറ, കൊച്ചു നടക്കാണിപ്പാറ, പുല്ലക്കമ്പാറ, കുടപ്പാറ, രംഗ് ഊത്തുപാറ, ഗോളാന്തരപ്പാറ, ഗുഹപ്പാറ. ഇതിൽ ഓരോന്നും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോയി കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. മലമേൽ പാറയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ ഈ മലകളും കൊച്ചു കൊച്ചു വീടുകളും വളരെ ഭംഗിയായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു 3:30 PM ആണ്. ഇവിടെ 6 മണിയാകുമ്പോൾ ധാരാളം സന്ദർശകർ ഇവിടെ എത്തി ഇവിടുത്തെ ഈ മന്ദമാരുതൻ തഴുകി കൊണ്ടുവരുന്ന മഞ്ഞിനോട് മഞ്ഞുമായിട്ട് ചേർന്ന ഒരു മിശ്രിതമായ ഒരു അനുഭൂതി നമുക്ക് ഇവിടെ വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഈ ഉയർന്ന പ്രദേശമായതുകൊണ്ട് മഞ്ഞ് കാറ്റുമായിട്ട് ഇങ്ങനെ ഒരു മിശ്രിതം കിട്ടും. അതൊരു ശരീരത്തിന് ഒരു ഉന്മേഷം നൽകുന്ന ഒരു അനുഭൂതിയാണ്. ഇപ്പം നിങ്ങൾ കിഴക്കോട്ട് നോക്കിയാൽ നമുക്കത് കാണാം. ആ മലകളിലൊക്കെ മഞ്ഞ് തങ്ങി നിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇനി അടുത്ത ഒരു പ്ലോട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. ാണ് ഇതിനടി കൂടെ പോയാൽ പോയത് തന്നെ. ഈ വാനന്മാരുടെ ശല്യം അധികം ഉള്ളതാണ്. അതുകൊണ്ട് അവരുടെ ശല്യം അധികം ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വേലി ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 200 അടി ഉയരത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്.
ഇവിടെ വിശ്രമിക്കുന്ന വരുന്നവർക്ക് ഇതാണ് ഇവിടുത്തെ വിശ്രമമുറി. ഇവിടെ വരുന്നവർക്ക് കുറച്ച് സമയം ഇവിടെ ഇത് വിശ്രമിക്കുകയും ചെറിയ ലഘുപാനീയങ്ങളും കാപ്പിയും ഒക്കെ കിട്ടുന്ന സ്റ്റാളുകൾ. അല്ല, ഞങ്ങള് വിത്ത് ഫാമിലി ആയിട്ടാണ് വന്നത്. നമ്മള് പുല്ലൂർ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നു.
നല്ല വ്യൂ ആണ്. ചടമംഗലം കഴിഞ്ഞാൽ അടുത്ത കാണാൻ പറ്റിയ ഒരു പ്രദേശമായിട്ട് നമുക്ക് തോന്നാൻ പറ്റിയൊരു ഇതാണ്. ഒരു 1500 അടി ഉയരം കാണുമെന്ന് തോന്നുന്നു സമുദ്രനിരപ്പിൽ നിന്നും. ഏകദേശം ഒരു 4-5 പാറകൾ ചേർന്നിട്ടൊരു പാറക്കൂട്ടമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ മലമേ പാറയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാനരന്മാർ കുരങ്ങന്മാർ കൂട്ടത്തോടെ കാണപ്പെടുകയും അവർക്ക് സദ്യകൾ നൽകുകയും ആഹാരം കൊടുക്കുകയും മനുഷ്യന് വലിയ ഉപദ്രവങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അവർ ഇവിടെ ജീവിച്ചു പോവുകയാണ്. വനപ്രദേശം അല്ലാഞ്ഞിട്ട് പോലും ഇവിടെ വാനരന്മാരുടെ ഒരു കൂട്ടം വാനരന്മാരിവിടെ ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇല്ല, ഇല്ലാത്തൊരു ടൈപ്പാണ് ഇതിന്റെ യാത്ര എന്ന് വെച്ചാൽ. നമ്മളൊരു അഡ്വഞ്ചർ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു യാത്ര. നമ്മള് കല്ലും മുള്ളും താണ്ടി മേളിൽ എത്തുമ്പോൾ അതിനൊരു ഭംഗി പ്രകൃതിയുടെ ഒരു നല്ലൊരു ഇത് കാണാൻ പറ്റുന്നു. ഇല്ല, ഇടയ്ക്ക് നമ്മൾ വരാറുണ്ട്. അമ്പലം അടുത്ത അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വരവെന്ന് വെച്ചാല് ഏകദേശം ഒരു 50 പേര് ഡെയിലി വരുന്ന രീതിയാണ് ഇപ്പൊ ഉള്ളത് ഏകദേശം കാണപ്പെടുന്നത്. കൊറോണയുടെ ഇത് മാത്രമല്ല, ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മാസത്തിന് അടുത്തായിട്ടേ ഉള്ളൂ ഇതിന്റെ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട്. അതിന് മുമ്പെന്ന് വെച്ചാൽ ഇത് വളരെ അല്ലാതെ കടന്നതല്ലേ. ഇപ്പൊ എല്ലാവർക്കും ടിക്കറ്റ് പ്രകാരമുള്ള ഒരു എൻട്രി വന്നതിന് ശേഷം സഞ്ചാരികൾക്ക് വരാവുന്നതാണ്. ഇതേപോലെ ഇങ്ങനെ ആ താഴെ കാണുന്ന റോഡ് നാലുകരക്കുള്ളതാണ്. തായൂരോട്ട് പോകാം, തിരുവനന്തപുരം പോകാം, കോട്ടയം പോകാം, കൊട്ടാരക്കര പോകാം. അങ്ങനെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകാനുള്ള റോഡുകളിൽ ഇതിൻ്റെ ഭാഗത്തുകൂടി കടന്നു പോകുന്നുണ്ട്. വല്യമില്ലാത്ത കുറഞ്ഞന്മാർ ധാരാളം അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇതാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറച്ചുകൂടെ മുകളിലോട്ട് പോവാം, അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാവുന്ന ഉത്തരം ഇവിടെ കുറച്ച് പാറകളുടെ വിശേഷങ്ങൾ
അതേപോലെ ചിത്തും കാണുന്ന പാറ ജടായിപ്പാറ ഉള്ള പാറകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വിവരണം തന്നെ വലിയ പോലെ ജടായിപ്പാറ എന്ന് പറഞ്ഞപ്പോഴാണെന്നാ നാട് കാണിപ്പാറ, പക്ഷേ മലപ്പുറം നാട് കാണിപ്പാറ. ഇവിടെ നിന്ന് ജടായിപ്പാറ ആണ് അത് കാണിച്ചത്. അത് കൈ കൊണ്ട് ആ ലൊക്കേഷൻ അല്ലേ? ആ കാണാം ജടായിപ്പാറ. ഒരുപാട് ഒരു ഗുഹയായിട്ടുള്ളത് അതാണ് ഗുഹപ്പാറ അല്ലേ? വിളിച്ചാണെന്നോ പേരെന്താ? പ്രകൃതി പറയാന്നുണ്ടെങ്കിൽ ചന്ദനം, അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഒരുപാട് വനത്തിനിടയിലൊക്കെ നിൽപ്പുണ്ട്. ഒരുപാട് മരുന്നുകൾ, ആയുർവേദത്തില് ഒരുപാട് മരുന്നുകൾ ഈ മലയുടെ താഴ്വരകളിൽ എല്ലാം പറിക്കാറുണ്ട്. പറിക്കാറുണ്ട് ഉള്ളത്. ഈ മരുന്നുകളെ കുറിച്ച് ഇവിടെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല അല്ലേ? കുറച്ച് പേർക്കൊക്കെ അറിയാം. വന്ന് പോകാറുണ്ട് ഈ രാവിലൊക്കെ ചക്ക പിടിക്കാറുണ്ട്. സോറിയാസിന് പറ്റിയ ഒരു അറിയലുണ്ട്. അത് ശുദ്ധമായ വെളിച്ചെണ്ണയിലിട്ട് വെയിലത്ത് ചൂടാക്കി പ്രത്യേകിച്ച് തൊലിപ്പുറത്തുള്ള തൊക്കുരോ ആ ഒരു ചെടി പരിസരത്തുള്ള ഫലപ്രദമായ ഒരു ഔഷധം. അങ്ങനെ പല വിശിഷ്ടമായ ഔഷധികളും ഈ ജീവനങ്ങളിൽ നമുക്കാർക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഒരു ചെറിയ വിവരണം തന്നതിന് എൻ്റെ വയുടെ പേര് ഷാനവാസ്. ഷാനവാസ് നല്ല നന്ദി. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. പ്രകൃതിപരമായ രമണീയമായ കാഴ്ചകൾ ഈ പാറയ്ക്ക് ചുറ്റും കാണാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സായാഹ്നകാലങ്ങളിൽ സമയം കിട്ടുമ്പോഴേക്കും ഇവിടെ വന്ന് ഈ പാറയുടെ വിശാഖങ്ങളിൽ അന്വേഷിക്കണമെന്നാണ് ഈ ചാനലിലൂടെ ഞാൻ ഇതൊക്കെ പറയാറ്. നടക്കാവുന്നതാണ്, ശ്രമിച്ച് അവിടെ ഇരിക്കുക. കാറ്റുകൊണ്ട് ഇറങ്ങാം.
രൂപയുടെ വയർലെസ് വയർലെസ് റൂമായിട്ട് ഉപയോഗിച്ചിരുന്ന റൂമാണ്. അതാണ് ഈ കാണുന്ന മേളി ടവർ വേണം. മേളി ടവർ ഉണ്ട്.
ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. അത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഗുഹാക്ഷേത്രത്തിലേക്കാണ്, കൊട്ടുക്കൽ ഗുഹാക്ഷേത്രം ആണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായി ഞങ്ങൾ വരുന്നതാണ്. ഈ സ്ഥലം എല്ലാവരും കാണുക, വളരെ മനോഹരമാണ്. കുറേ കാഴ്ചകളുണ്ട്, കാഴ്ചകളുടെ കലവറയാണ്. അതുകൊണ്ട് ആരും വരാതിരിക്കരുത്, എല്ലാവരും വരുന്നു. കാലത്തോളം പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങളുടെ അന്വേഷണത്തിലും അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടുത്തെ പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ്. ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കുന്നതല്ല. നല്ല കാഴ്ചകളൊക്കെ കാണാവുന്നതായിരുന്നു. പക്ഷെ ഇവിടം വരെ ഇപ്പം നമുക്ക് കടക്കാൻ വരാൻ നിർവാഹമുള്ളൂ. Thank you.
കൂടി സന്ദർശകരുടെ തിരക്കേറി വരുന്നതിൽ ആണ് ഈ വാഹനങ്ങളുടെ പാർക്കിംഗ്.